ഇനി നമ്മൾ പോകുന്നത് വണ്ടൂരിലേക്കാണ് വണ്ടൂരിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് അഷ്ക്കർ അലി ജീരും താങ്ക്യൂ ഗോപികൃഷ്ണൻ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നാല് വണ്ടൂർ കോൺഗ്രസ്സിന് തന്നെ ഏറ്റവും അധികം ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഊർജ്ജം ലഭിക്കുന്ന മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും മറ്റ് മൂന്ന് മണ്ഡലങ്ങളിലും വലിയ വെല്ലുവിളി കോൺഗ്രസ് നേരിടുമ്പോൾ ഏറ്റവും ആത്മവിശ്വാസത്തോടെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് വണ്ടൂർ കാരണം കഴിഞ്ഞ ഈ മണ്ഡലം രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ കാലത്തിലും യു ഡി എഫിനെ പിന്തുണച്ച മണ്ഡലമാണ് ഒരു തവണ മാത്രം 1996 മാത്രമാണ് എൻ കണ്ണനിലൂടെ ഇടതുപക്ഷം ഒരു തവണയെങ്കിലും വണ്ടൂരിൽ ഇതുവരെ പ്രാതിനിധ്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ മാറ്റി നിർത്തി യു ഡി എഫിനെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവ ഗുണമുള്ള മണ്ഡലമാണ് വണ്ടൂർ ഇത്തവണയും അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് മണ്ഡലത്തിലെ സാഹചര്യം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് കാരണം കഴിഞ്ഞ 4 തവണയും മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു കയറിയ 2 തവണ മന്ത്രി കൂടിയായ മുൻ മന്ത്രി എ പി അനിൽകുമാറാണ് ഇത്തവണ യു ഡി എഫിന് വേണ്ടി വണ്ടൂർ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ മാത്രം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 23,896 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ അവസാനമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ എ പി അനിൽകുമാർ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ വലിയ മാർജിനുള്ള ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇത്തവണയും ജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പുകളുടെ തികഞ്ഞ ആത്മവിശ്വാസം അത്തരമൊരു അനുകൂല സാഹചര്യം തന്നെ നമുക്ക് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്നാൽ ഇടതുപക്ഷം ഇത്തവണ സ്ഥാനാർത്ഥിയാക്കി രംഗത്തൊരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന റെക്കോർഡിട്ട മുൻ മുസ്ലിം ലീഗ് കാരി കൂടിയായ പി മിഥുനെയാണ് ഇത്തവണ വണ്ടൂരിലേക്ക് സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത് ആ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളടക്കം പിടിക്കും അതുപോലെ തന്നെ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു വോട്ട് കേന്ദ്രീകരണം ഇടതുപക്ഷത്തേക്ക് ഉണ്ടാവുക അല്പമെങ്കിലും ഒരു ശക്തമായ സാന്നിധ്യം തെളിയിക്കാൻ വണ്ടൂരിലാവുക എന്നുള്ളതാണ് ഇടതുപക്ഷ ലക്ഷ്യമെടുത്ത് അതിനാവശ്യമായ രീതിയിൽ വലിയ പ്രചാരണങ്ങളും ഇടതുപക്ഷം നടത്തുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങൾ വണ്ടൂരിലെത്തുകയും വലിയ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു ഇതൊക്കെയാണെങ്കിൽ പോലും യു ഡി എഫിന് ഇപ്പോഴും വണ്ടൂർ മണ്ഡലത്തിൽ ശക്തമായൊരു മേൽക്കൈയുണ്ട് എന്നുള്ളത് നമുക്ക് മണ്ഡലത്തിൽ മൊത്തത്തിൽ വ്യക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒരുപക്ഷേ ആ ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഇത്തവണ എ പി അനിൽകുമാറെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും എന്തായാലും പി മിഥുനെയും അതുപോലെ തന്നെ എ പി അനിൽകുമാറും മണ്ഡലത്തിൻ്റെ അകത്തെ വികസനങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി ചർച്ചയാക്കിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടം നയിക്കുന്നത്